ഗുഡ് മോർണിംഗ് ടു ഓൾ. എൻ്റെ പേര് റോബിൻസൺ വൈഡി. കൊല്ലം ജില്ലാ കളക്ടറേറ്റിൽ സീനിയർ കളക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ ഫാക്കൽറ്റി മെമ്പർ കൂടിയാണ്. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 രണ്ടാം ഭാഗമാണ്. ഒന്നാം ഭാഗത്തിൽ എന്താണ് തണ്ണീർത്തടം, എന്താണ് നെൽവയലുകൾ, അവ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത, ഇതുമായി ബന്ധപ്പെട്ട പ്രധാന സമിതികൾ ഏത്, ഡേറ്റാ ബാങ്കിൻ്റെ നിർമ്മാണം, ഇവയൊക്കെയാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. അതോടൊപ്പം ഞാൻ പറഞ്ഞിരുന്നു, കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം വരുന്നതിന് മുമ്പ് നെൽവയലുകളെ സംരക്ഷിക്കാൻ വേണ്ടി നിയമങ്ങൾ ഉണ്ടായിരുന്നു. ആ നിയമങ്ങളുടെ പരാജയ കാരണത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നിയമലംഘനങ്ങൾക്കെതിരെ എന്ത് നടപടികൾ സ്വീകരിക്കും, വ്യക്തമായ പ്രൊവിഷൻസ് അതിലൊന്നുമില്ലായിരുന്നു. ആ ന്യൂനതകൾ വലിയ ഒരു പരിധിവരെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ നികത്തിയിട്ടുണ്ട്. പ്രധാനമായും ഏതാണ്ട് 5 സെക്ഷനുകളിൽ നിയമലംഘനത്തെ സംബന്ധിച്ച് എന്ത് നടപടികൾ സ്വീകരിക്കണം വ്യക്തമായി സൂചിപ്പിക്കുന്നു. മാത്രമല്ല, അത്തരത്തിൽ നിയമലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചതുകൊണ്ട് നെൽവയലുകളെയും തണ്ണീർത്തടങ്ങളെയും വലിയ തോതിൽ സംരക്ഷിക്കുവാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും സെക്ഷൻ 12, സെക്ഷൻ 19 ഇവയിലാണ് അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥരുടെ അധികാരങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്, ഈ നിയമം എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെ സംബന്ധിച്ച്. സെക്ഷൻ 13, 20 ജില്ലാ കളക്ടറുടെ നടപടികൾ. സെക്ഷൻ 23 നിയമലംഘകർക്ക് കോടതി മുഖേന നൽകുന്ന ശിക്ഷകൾ ഏതൊക്കെ. ഇങ്ങനെ ഈ 5 സെക്ഷനുകളിലാണ് നിയമലംഘനങ്ങൾക്കെതിരെ നടപടികളെ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് വിശദമാക്കുന്നത്. ഞാൻ ഓരോന്നിലായിട്ട് കടക്കാം. സെക്ഷൻ 12, സെക്ഷൻ 19 അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥരുടെ അധികാരങ്ങൾ സൂചിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു. ആരാണ് അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ? ഗവൺമെന്റ് അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്ന് സെക്ഷൻ 12 സൂചിപ്പിക്കുന്നു. വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. റവന്യൂ വകുപ്പിൽ വില്ലേജ് ഓഫീസർ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥരും പോലീസ് വകുപ്പിൽ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥരുമാണ് അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ. എന്നുവെച്ചാൽ വില്ലേജ് ഓഫീസറിന് പോലെ എല്ലാ ഉദ്യോഗസ്ഥരും, സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കൂടിയ എല്ലാ ഉദ്യോഗസ്ഥരും ഈ ആക്ടിന്റെ പരിധിയിൽ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥരാണ്. എന്താണ് അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥരുടെ അധികാരങ്ങൾ, അല്ലെങ്കിൽ ഈ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം സംരക്ഷിക്കുവാൻ വേണ്ടി അവർക്ക് എന്തൊക്കെ അധികാരങ്ങൾ നൽകിയിരിക്കുന്നു? അവരുടെ, ഞാൻ പറഞ്ഞു, ഡേറ്റാ ബാങ്ക് തയ്യാറാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അത്തരത്തിൽ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്ക് അവരുടെ അധികാര പരിധിയിലുള്ള ഏത് സ്ഥലവും, തണ്ണീർത്തടവും നെൽവയലും ഉൾപ്പെട്ട സ്ഥലത്ത് എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാവുന്നതും നിയമലംഘനങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാവുന്നതും നിയമലംഘനങ്ങൾ തടയുന്നതിന് ആവശ്യമായ സന്നാഹങ്ങൾ ഉപയോഗിക്കാവുന്നതുമാണെന്ന് പറയുന്നു അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്. മാത്രമല്ല, ഈ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥന് സെക്ഷൻ 12 പറയുന്നു, ഈ നിയമലംഘനങ്ങൾ തടയുന്നതിനുള്ള അധികാരവുമുണ്ട്. എങ്ങനെ തടയും? നമുക്കറിയാം, സ്റ്റോപ്പ് മെമ്പർ ഇഷ്യൂ ചെയ്യാം. അപ്പോൾ തടയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കരണീയമായിട്ടുള്ളത് സ്റ്റോപ്പ് മെമ്മോ, നോട്ടീസിൻ്റെ രൂപത്തിലുള്ള സ്റ്റോപ്പ് മെമ്മോ. ഇനി മേലിൽ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ പാടില്ല എന്ന രൂപത്തിലുള്ള ഒരു സ്റ്റോപ്പ് മെമ്മോ ഇഷ്യൂ ചെയ്യാം. മാത്രവുമല്ല, നിയമലംഘനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ള വാഹനങ്ങളാവട്ടെ പണിയായുധങ്ങളാകട്ടെ ഇവ പിടിച്ചെടുക്കുന്നതിനുള്ള അധികാരം, കഴിഞ്ഞ സെക്ഷനിൽ ഞാൻ സൂചിപ്പിച്ചു, നമ്മുടെ മുന്നിൽ കൂടി പോലും നിയമലംഘനത്തിന് വാഹനങ്ങളോ പണിയായുധങ്ങളോ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ KLU മറ്റു നിയമങ്ങളോ ഉപയോഗിച്ച് നമുക്കത് തടയുവാൻ സാധിച്ചില്ല. എന്നാൽ നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ വളരെ ശക്തമായ ഒരു വ്യവസ്ഥയാണിത്. വില്ലേജ് ഓഫീസർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥന്, സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന് നിയമലംഘനത്തിന് ഉപയോഗിച്ച വാഹനങ്ങളും പണിയായുധങ്ങളും പിടിച്ചെടുക്കുന്നതിനുള്ള അധികാരം അവിടെ കൊണ്ടു തീരുന്നില്ല. രൂപാന്തരപ്പെടുത്തലിനോ പരിവർത്തനത്തിനോ ഉപയോഗിച്ചുള്ള മണ്ണാവട്ടെ, മണലാകട്ടെ, കളിമണ്ണാകട്ടെ, അവ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഇഷ്ടികയോ ടൈലോ ആകട്ടെ, ഇവ പോലും പിടിച്ചെടുക്കാനുള്ള അധികാരം അവനും ഭേദഗതി നിയമത്തിലാണ് കൃത്യമായിട്ട് പറയുന്നത്. കളിമണ്ണും മണ്ണും
അവ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ടൈലോ ഇഷ്ടികയോ പിടിച്ചെടുക്കുന്ന അധികാരം അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥരുണ്ട്. ഭേദഗതി നിയമം വരുന്നതിന് മുമ്പ് പൂർവ്വസ്ഥിതിയിലാക്കുവാൻ നമ്മൾ പറയുകയും ആ മണ്ണും ടൈലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഉടമസ്ഥന് അവകാശമായി തീരുകയും ചെയ്യും. ഇപ്പോൾ അങ്ങനെയല്ല, ആ കളിമണ്ണും മണ്ണും ഒക്കെ പിടിച്ചെടുക്കുവാൻ ഉള്ള അവകാശം പോലും അധികാരം പോലും അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥരുണ്ട്. മാത്രമല്ല, ഇങ്ങനെയുള്ള ഇങ്ങനെ പണിയായുധങ്ങളോ വാഹനങ്ങളോ കളിമണ്ണോ മണ്ണോ അങ്ങനെയുള്ള സാധനങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ കൃത്യമായി സെക്ഷൻ 12 പറയുന്നു, ക്രിമിനൽ നിയമസംഹിത 1973 ക്രിമിനൽ നിയമസംഹിതയിലെ നടപടിക്രമങ്ങൾ പാലിച്ചിരിക്കണം, സീഷർ നടപടികൾ അതിന് അനുസരിച്ചുള്ളതായിരിക്കണം. ക്രിമിനൽ നിയമസംഹിതയിലെ സെക്ഷൻ 100 വ്യക്തമാക്കുന്നത് സീഷർ നടപടികളെ കുറിച്ച്. 2 സെക്ഷൻ ഉണ്ട്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ വിശദമായ മഹസർ, പിടിച്ചെടുക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായ മഹസർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ തയ്യാറാക്കണം. മഹസറിൻ്റെ എല്ലാ വശങ്ങളിലേക്കും ഞാൻ കടന്നു പോകുന്നില്ല, കാരണം മഹസറിൻ്റെ പ്രത്യേക സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. എങ്കിലും കൃത്യമായ സാക്ഷികളുടെ സാന്നിധ്യത്തിൽ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ മഹസർ തയ്യാറാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് മഹസറിൽ രേഖപ്പെടുത്തി വെക്കേണ്ടത്. ക്രിമിനൽ നിയമസംഹിതയിൽ പറയുന്നു, ഈ മഹസറിന്റെ സീഷർ നടപടികളുടെ ഒരു മഹസർ എന്ന വാക്ക് CRPC ഉപയോഗിക്കുന്നില്ല, സീഷർ നടപടികളുടെ ഒരു പകർപ്പ് ബന്ധപ്പെട്ട ആളിന് കൈമാറിയിരിക്കണം. സീഷർ നടപടികളുടെ മഹസറിന്റെ പകർപ്പ് കൈമാറിയിട്ടില്ല എന്നുള്ള ന്യൂനതകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നോട്ടീസിലെ പിഴവുകൾ ഈ ആക്ടുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള നോട്ടീസുകൾ കക്ഷിക്ക് ഇഷ്യൂ ചെയ്യാറുണ്ട്. നോട്ടീസുകളിലെ പിഴവുകൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥർ ഉത്തമ വിശ്വാസത്തോടെ എടുക്കുന്ന നടപടിക്രമങ്ങൾ റദ്ദ് ചെയ്യരുത് എന്ന് ഈ ആക്ടിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ നോട്ടീസിലെ ന്യൂനതകൾ കാണിച്ചുകൊണ്ട് നമ്മുടെ പല ഉത്തരവുകളും റദ്ദ് ചെയ്ത ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഇത്രയുമാണ്. കോടതി നോട്ടീസിലെ നടപടിക്രമങ്ങൾ, നോട്ടീസിലെ രേഖപ്പെടുത്തലുകൾ, അതേപോലെ മഹസറിലെ രേഖപ്പെടുത്തലുകൾ വളരെ ഗൗരവത്തോടുകൂടി തന്നെ കൈകാര്യം ചെയ്യണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ബഹുമാനപ്പെട്ട കോടതി നോട്ടീസിലെ ന്യൂനതകൾ സൂചിപ്പിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവ് റദ്ദ് ചെയ്തു. അതിൽ ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്, നിങ്ങൾ ഇഷ്യൂ ചെയ്ത നോട്ടീസിൽ നിന്നും വാഹനം പിടിച്ചെടുത്തു എന്നത് സംബന്ധിച്ചുള്ള വിഷയത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നോട്ടീസ് മുഖാന്തരം ക്ഷണിച്ചിരിക്കുന്നത് എന്ന് ഈ നോട്ടീസിൽ നിന്ന് വ്യക്തമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവുകൾ റദ്ദ് ചെയ്യുന്നു എന്നുള്ള കോടതി ഉത്തരവുകൾ ഉണ്ടായിട്ടുണ്ട്. ചുരുക്കത്തിൽ, നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി പ്രാഥമികമായി അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ ചെയ്യുന്ന നടപടികൾ മുതൽ അതിൻ്റെ ഏറ്റവും അവസാനം വരെയുള്ള നടപടികൾ ക്രമങ്ങൾ വരെ വളരെ കൃത്യമായി ഉള്ളതായിരിക്കണം എന്ന് ബഹുമാനപ്പെട്ട കോടതി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ വാഹനങ്ങളോ പണിയായുധങ്ങളോ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നു, 48 വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നൽകിയിരിക്കണം. ആ സമയക്രമവും ഒക്കെ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. കാരണം കോടതി അത്തരത്തിൽ ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം 48 നിങ്ങൾ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്ന് സംബന്ധിച്ച് പല ഉത്തരവുകളിലും സൂചിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും ഈ 48 കൊടുത്തിട്ടില്ല എന്നൊരു റദ്ദ് ചെയ്ത കേസുകൾ ഉണ്ടായിട്ടില്ല, എൻ്റെ അറിവിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. എങ്കിലും ഇതിൻ്റെ എല്ലാ വശങ്ങളും ന്യൂനതകളില്ലാതെ തന്നെ കൈകാര്യം ചെയ്യുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ശ്രമിക്കേണ്ടതാണ്. സെക്ഷൻ 19 അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനെ കുറിച്ച് പറയുന്നത്, ഈ വാഹനങ്ങളും പണിയായുധങ്ങളും പിടിച്ചെടുക്കുന്നതിനുള്ള അധികാരത്തെക്കുറിച്ച് വിശദമായിട്ടാണ് സെക്ഷൻ 19 പറയുന്നത്. അതേപോലെ തന്നെ വാഹനം കണ്ടുകിട്ടുന്നതിന് ആവശ്യമായ നടപടികൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ടും ജില്ലാ കളക്ടർക്ക് നൽകണം. ഇതാണ് അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനെ കുറിച്ച് സെക്ഷൻ 12 വിശദമാക്കുന്നത്. എന്നാണ് സെക്ഷൻ 13 ജില്ലാ കളക്ടർ അധികാരങ്ങൾ പറയുന്നത്? അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥയിൽ നിന്ന് ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ
ബന്ധപ്പെട്ട കക്ഷികളെ നേരിൽ കേട്ടതിന് ശേഷം ജില്ലാ കളക്ടർക്ക് ഉചിതമാകുന്ന ഒരു തീരുമാനമെടുക്കാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ നെൽവയലുകൾ രൂപാന്തരപ്പെടുത്തലുകളോ പരിവർത്തനമോ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് പൂർവസ്ഥിതിയിലാക്കാനുള്ള അധികാരം ഉത്തരവ് നൽകുന്നത് സെക്ഷൻ 30 പ്രകാരമാണ്. ഇത്തരത്തിൽ ഒരു നിലം പൂർവസ്ഥിതിയിലാക്കും, രൂപാന്തരപ്പെട്ടിട്ടുള്ള ഒരു നിലം അല്ലെങ്കിൽ പരിവർത്തനപ്പെട്ടുള്ള നിലം പൂർവസ്ഥിതിയിലാക്കുന്നതിന് ജില്ലാ കളക്ടർക്ക് ഉചിതമാകുന്ന ഏത് നടപടികളും സ്വീകരിക്കാമെന്നാണ് സെക്ഷൻ 30 പറയുന്നത്. അപ്പൊ ഏത് നടപടികളും സ്വീകരിക്കാം എന്നത് തെറ്റായി വ്യാഖ്യാനിച്ച് പല ഉത്തരവുകളും ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഏത് നടപടികളും എന്ന് പറയുമ്പോൾ നിങ്ങൾ നിലം രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ പരിവർത്തനപ്പെടുത്തിയിരിക്കുന്നു, അതുകൊണ്ട് അത് പൂർവ്വസ്ഥിതിയിൽ ബന്ധപ്പെട്ട കക്ഷികൾ പൂർവ്വസ്ഥിതിയിലാക്കണം. പൂർവ്വസ്ഥിതിയിലാക്കി ആക്കാത്ത പക്ഷം വില്ലേജ് ഓഫീസർ ഈ നിലത്തിന് കരമടച്ചു കൊടുക്കേണ്ട അല്ലെങ്കിൽ തണ്ണീർത്തടത്തിന് കരമടച്ചു കൊടുക്കേണ്ട എന്ന രീതിയിൽ ഉത്തരവുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ പൂർവ്വസ്ഥിതിയിലാക്കിയില്ലെങ്കിൽ ഈ നിലം പോക്കുവരവ് ചെയ്യേണ്ട എന്ന രൂപത്തിലുള്ള ഉത്തരവും ഉണ്ടായിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചു വന്നത് സെക്ഷൻ 30 പറയുന്നു ഏത് നടപടികളും സ്വീകരിക്കാമെന്ന് പറയുന്നെങ്കിലും അതെല്ലാം ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായിരിക്കണം. എന്നാൽ തെറ്റായിട്ട് കരമടച്ചു കൊടുക്കാൻ പാടില്ല, അതുപോലെ പോക്കുവരവ് ചെയ്യാൻ പാടില്ല എന്നൊന്നും നിലനിൽക്കുന്നതല്ല. പോക്കുവരവ് ചട്ടപ്രകാരം പറയുകയാണെങ്കിൽ 66 പോക്കുവരവ് ചട്ടപ്രകാരം കൈവശവും ഡോക്യുമെന്റും ഉണ്ടെങ്കിൽ പോക്കുവരവ് കൊടുക്കാവുന്നതാണ്, ഏറ്റവും ചുരുങ്ങിയ റെക്കോർഡുകൾ. അതേപോലെ തന്നെ ഉടമസ്ഥാവകാശമുള്ളവർക്ക് കരമടച്ചു കൊടുക്കാതിരിക്കാനുള്ള വ്യവസ്ഥകളൊന്നുമില്ല. അങ്ങനെ കരമടച്ചു കൊടുക്കാതിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പിന് വരെ തിക്തമായ അനുഭവവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻ 30 ഉള്ള ജില്ലാക്കളുടെ അധികാരങ്ങൾ ഇവയൊക്കെയാണ്. സെക്ഷൻ 20 പറയുന്നത് ഏതെങ്കിലും വാഹനങ്ങളോ പണിയായുധങ്ങളോ നിയമലംഘനത്തിന് ഉപയോഗിച്ചു എന്ന് കഴിഞ്ഞാൽ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നൽകുകയും ജില്ലാ കളക്ടർ അവ പരിശോധന നടത്തി ബന്ധപ്പെട്ട കക്ഷികൾക്ക് അവർ പറയാനുള്ളത് കൂടി കേട്ടതിന് ശേഷം ഒരു നടപടിയിലേക്ക് എത്തും. തീർച്ചയായും സെക്ഷൻ 30 സെക്ഷൻ 20 ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട കക്ഷികൾക്ക് കേൾക്കാനുള്ളത് നിർബന്ധമായും കേട്ടിരിക്കണമെന്ന് ആക്ടിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ബന്ധപ്പെട്ട കക്ഷികളെ കേൾക്കും നമുക്കറിയാം. എങ്ങനെയാണ് ആ നടപടിക്രമങ്ങൾ? അദ്ദേഹത്തിന് നമ്മൾ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നു, ഇന്ന തീയതിയിൽ ജില്ലാ കളക്ടർക്ക് മുമ്പാകെ ഹാജരാകണം എന്ന് സൂചിപ്പിക്കുന്നു. വ്യക്തമായ രേഖപ്പെടുത്തൽ ഇത് സംബന്ധിച്ചുണ്ടാകണം. ഞാൻ നോട്ടീസിലെ ന്യൂനതകളുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതിനനുസരിച്ച് അദ്ദേഹം ജില്ലാ കളക്ടർ മുന്നിൽ ഹാജരാകുകയും അദ്ദേഹത്തിന് പറയാനുള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്യുകയും ഫയലിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കുകയും ബന്ധപ്പെട്ട റെക്കോർഡുകളും റിപ്പോർട്ടുകളും ജില്ലാ കളക്ടർ പരിശോധിച്ച് ഈ വാഹനം നിയമലംഘനത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ ആ വാഹനം സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതിനുള്ള അധികാരം സെക്ഷൻ 20 പ്രകാരം നൽകുന്നു. അങ്ങനെ കണ്ടുകെട്ടുന്നതിന് മുമ്പായി ബന്ധപ്പെട്ട കക്ഷികൾക്ക് ഒരു ഓപ്ഷൻ കൂടി കൊടുക്കും. ജില്ലാ കളക്ടർ ഈ വാഹനത്തിൻ്റെ വില നിശ്ചയിച്ച് ആ വാഹനത്തിൻ്റെ 1.5 മടങ്ങ് തുക ബന്ധപ്പെട്ട കക്ഷികൾ ഉടുക്കു വരുത്തിയാണെങ്കിൽ അവ വിട്ടുകൊടുക്കുക എന്നൊരു നടപടിക്രമം കൂടിയുണ്ട്. ചുരുക്കത്തിൽ ഏറ്റവും ശക്തമായ ഒരു വ്യവസ്ഥയാണിത്. കാരണം KMMC പ്രകാരമോ മറ്റു നിയമം പ്രകാരമോ വളരെ തുച്ഛമായ ഒരു തുക ഒടുക്കി വാഹനം കൊണ്ടുപോയി വീണ്ടും വന്ന് നിയമലംഘനത്തിൽ ഉപയോഗിക്കുന്നതിൻ്റെ അവസ്ഥയിൽ നിന്ന് വാഹനവില ജില്ലാ കളക്ടർ നിശ്ചയിക്കുകയും അതിൻ്റെ 1.5 മടങ്ങ് തുക ഒടുക്കിയെങ്കിൽ മാത്രമേ വാഹനം ബന്ധപ്പെട്ട കക്ഷികൾക്ക് വിട്ടുകൊടുക്കൂ എന്നുള്ള വ്യവസ്ഥ. ഭേദഗതി നിയമത്തിൽ പറയുന്നു വാഹനങ്ങളും പണിയായുധങ്ങളും മാത്രമല്ല പിടിച്ചെടുക്കുന്ന മണ്ണ്, കളിമണ്ണ്, മണൽ, അവ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഇഷ്ടിക, ടൈൽ എന്നിവ പോലും ഇത്തരത്തിൽ കൈയൊഴിയാം എന്ന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. ഇത്തരത്തിൽ 1.5 മടങ്ങ് തുക ഒടുക്കി ബന്ധപ്പെട്ട കക്ഷികൾ ഈ സാമഗ്രികൾ വസൂലാക്കാൻ ശ്രമിച്ചില്ല എങ്കിൽ അവ സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതിനുള്ള അധികാരവും ജില്ലാ കളക്ടർക്കുണ്ട്. പൊതുലേലത്തിന് വേണ്ടി വയ്ക്കാം. ഇങ്ങനെ പൊതുലേലം ചെയ്യുന്നതിന് ലേല ഉദ്യോഗസ്ഥനെ ജില്ലാ കളക്ടർക്ക് നിയമിക്കാം. ഈ ആക്ടിൽ പറയുന്നു ലേല ഉദ്യോഗസ്ഥനായി നിയമിക്കേണ്ടത് ഡെപ്യൂട്ടി തഹസിൽദാർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം. ഡെപ്യൂട്ടി തഹസിൽദാരുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു വ്യവസ്ഥയുണ്ടെങ്കിൽ എനിക്കൊന്നും ഇത് മാത്രമാണ്. ഡെപ്യൂട്ടി തഹസിൽദാർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ ലേല ഉദ്യോഗസ്ഥനായി നിയമിക്കുകയും
അദ്ദേഹം ലേല നടപടികൾ സ്വീകരിക്കുകയും ഇവ ലേലം ചെയ്ത് സർക്കാരിലേക്ക് അല്ലെങ്കിൽ കാർഷിക അഭിവൃദ്ധി ഫണ്ടിലേക്ക് ഈ തുക വസൂലാക്കുകയും ചെയ്യാവുന്നതാണ്. ശക്തമായ വ്യവസ്ഥകൾ എന്ന് വേണമെങ്കിൽ പറയാം. സെക്ഷൻ 23 പറയുന്നു, നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥന് സിജെയും കോടതിയിൽ കുറയ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറയാത്ത ഒരു കോടതിയിൽ കേസ് ഫയൽ ചെയ്യാവുന്നതും അങ്ങനെ കേസ് ഫയൽ ചെയ്ത് നിയമലംഘനങ്ങൾ ഉണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ 6 മാസം മുതൽ 3 വർഷം വരെ കുറയാത്ത തടവും 50,000 രൂപ മുതൽ 1,00,000 രൂപ വരെ പിഴയും നൽകാം. വളരെ ശക്തമായ വ്യവസ്ഥകളാണ്. മാത്രമല്ല നിയമലംഘനത്തിന് ബാധ്യസ്ഥരായ ആളുകൾ മാത്രമല്ല, നിയമം നടപ്പാക്കുവാൻ ബാധ്യസ്ഥരായ ഉദ്യോഗസ്ഥർ നിയമം നടപ്പിലാക്കിയില്ലെങ്കിലും സെക്ഷൻ 23 പറയുന്ന ഈ ശിക്ഷാ നടപടികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ലഭിക്കുന്നതാണ് എന്നുകൂടി ആക്ടിൽ സൂചിപ്പിക്കുന്നു. എന്നാൽ സെക്ഷൻ 20 പ്രകാരം ജില്ലാ കളക്ടറുടെ ഉത്തരവിനെതിരെ ആക്ഷേപമുള്ള പക്ഷം ബന്ധപ്പെട്ട കക്ഷികൾക്ക് അപ്പീൽ നൽകാവുന്നതാണ്. അപ്പീൽ നൽകുന്നത് ജില്ലാ കോടതിയിൽ കുറയാത്ത കോടതിയിലായിരിക്കണം അപ്പീൽ നൽകേണ്ടത്. സെക്ഷൻ തേർട്ടീൻ ജില്ലാ കളക്ടർ നിലം പൂർവ്വസ്ഥിതിയിലാക്കുക അല്ലെങ്കിൽ തണ്ണീർത്തടം പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ജില്ലാ കളക്ടർ അധികാരമാണ്. അതിനെതിരെ ആർക്ക് അപ്പീൽ നൽകും, എവിടെ അപ്പീൽ നൽകണമെന്ന് ഈ ആക്ടിൽ വിശദമാക്കുന്നില്ല. എന്നാൽ സെക്ഷൻ 28 പറയുന്നു, ഈ ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് ഫയലുകളും ഏത് റെക്കോർഡുകളും പരിശോധിക്കുന്നതിനും ജില്ലാ കളക്ടറുടെയോ മറ്റു ഉദ്യോഗസ്ഥരുടെയോ ഉത്തരവിന്മേൽ മറ്റൊരു ഉത്തരവിറക്കുന്നതിനുള്ള റിവിഷൻ അധികാരം സർക്കാരിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടർ 13 എതിരെ നമ്മൾ റിവിഷൻ കൊടുക്കേണ്ടത് സർക്കാരിലേക്കാണ്. എന്നാൽ വാഹനവും പണിയായുധങ്ങളോ പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അപ്പീൽ കൊടുക്കേണ്ടത് ജില്ലാ കോടതിയിലുമാണ്. അപ്പൊ ഇത്തരത്തിൽ തീർച്ചയായും ഒരു 10-40 ലക്ഷം രൂപയൊക്കെ വില ഉടുപ്പുള്ള വാഹനങ്ങൾ ഇവയൊക്കെ ഈ നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിടിച്ചെടുക്കാം. ബന്ധപ്പെട്ട ആളുകൾ ഉറപ്പായും അവർ ഇതിന് അപ്പീൽ കോടതിയിലേക്ക് പോകും. എങ്ങനെയാണ് കോടതി നടപടികൾ കൈകാര്യം ചെയ്യുന്നത്? കോടതിയിൽ നമ്മൾ റവന്യൂ വകുപ്പ് ഇറക്കിയ ഉത്തരവ് അതേപോലെ സ്റ്റാൻഡ് ചെയ്തതിനു വേണ്ടി എന്തൊക്കെ നടപടിക്രമങ്ങൾ പാലിച്ചിരിക്കണം? വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഞാൻ സൂചിപ്പിക്കുന്ന കാര്യം, കോടതിയെ സംബന്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ കോടതിയുടെ മുന്നിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ വളരെ വിപരീതമായ ഉത്തരവുകളുണ്ടാകാം. ഒരുപാട് സാഹചര്യങ്ങൾ അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഈ ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിക്കാനുള്ളതാണ്, ഭൂരിപക്ഷം വരുന്ന ഉദ്യോഗസ്ഥരും വനിതകളാണ്. അവർക്ക് സൈന്യത്തിൻ്റെയോ പോലീസിൻ്റെയോ ഈ ട്രെയിനിങ്ങുകളോ ഒന്നും ലഭിച്ചിട്ടില്ല, അടിതടയോ അങ്ങനെയുള്ള അഭ്യാസ പ്രകടനം ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ ഉദ്യോഗസ്ഥർ ഏറ്റുമുട്ടേണ്ടത് മാഫിയകൾക്കെതിരെയാണ് എന്ന് സൂചിപ്പിക്കേണ്ടി വരുന്നു. മണൽ മാഫിയക്കെതിരെ, മണ്ണ് മാഫിയക്കെതിരെ, നെൽവയൽ നികത്തുന്ന മാഫിയക്കെതിരെ. അവർ ഒരുപക്ഷെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ജീവൻ പണയം വെച്ചിട്ടായിരിക്കും ഈ വാഹനങ്ങൾ, ഈ നിയമലംഘനത്തിൽ ഉപയോഗിച്ചുള്ള വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നതും ഈ തണ്ണീർത്തടങ്ങളും നെൽവയലുകളും സംരക്ഷിക്കുവാൻ വേണ്ടി ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതും. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കോടതി എവിഡൻസ് ആക്ടിൻ്റെ ബേസിലും നിയമങ്ങളുടെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് വിധി പുറപ്പെടുവിക്കുന്നത്. എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ശക്തമായ നടപടികൾ സ്വീകരിച്ചു, നിയമലംഘനത്തിനെതിരെയാണ് സ്വീകരിച്ചത്, എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി കോടതിയെ ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കോടതിക്ക് അത്തരത്തിൽ ബോധ്യപ്പെടുത്തുവാൻ നമ്മൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ എല്ലാ നടപടിക്രമങ്ങളും ഒരു പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകും. ഒരുപാട് തിക്താനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു അപ്പീലുമായി ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോടതി നടപടികളുമായി ബന്ധപ്പെട്ട് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിക്കണം? കൃത്യമായ കാര്യവിവര പത്രിക നൽകേണ്ടതുണ്ട്, അതൊന്നും ഞാൻ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. അതോടൊപ്പം തന്നെ ഈ റെക്കോർഡുകൾ കൃത്യമായി, നമ്മുടെ എവിഡൻസുകൾ കോടതിയിൽ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ്
കോടതിക്ക് നമ്മൾ കൈമാറേണ്ടത്, ഒരു റിവിഷൻ അധികാരിക്ക്, അപ്പീൽ അധികാരിക്ക് നമ്മൾ നൽകേണ്ടത്. വ്യക്തമായ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കണം. ദെൻ മഹസർ, സ്മാർട്ട് മഹസർ. മഹസറെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നമ്മൾ മാത്രമല്ല, രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ, മീഡിയേറ്റർമാരുണ്ട്, അവരുടെ സാന്നിധ്യത്തിൽ ബോധ്യപ്പെട്ട കാര്യങ്ങൾ, നിയമലംഘനങ്ങളെക്കുറിച്ചുള്ള വശങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് സീഷർ നടപടികൾ കൈക്കൊള്ളുകയും രേഖപ്പെടുത്തുകൾ നടത്തുകയും ചെയ്യുന്നത്. സ്മാർട്ട് മഹസർ തന്നെ നമ്മൾ കൊടുക്കണം. മാത്രമല്ല, എന്ത് നിയമലംഘനങ്ങളാണ് നടന്നിട്ടുള്ളത്, ഇതെന്തുകൊണ്ട് നിയമലംഘനമാകുന്നു എന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ കൊടുത്തിരിക്കണം. നമ്മൾ പറയുന്നത് ഡേറ്റ ബാങ്കിൽ ഉൾപ്പെട്ട നിലവോ തണ്ണീർത്തടവോ പരിവർത്തനപ്പെടുത്തിയിരിക്കുന്നു. നിശ്ചയമായും ഡേറ്റ ബാങ്കിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് കൊടുത്തിരിക്കണം. റവന്യൂ റെക്കോർഡുകളായ തന്തപ്പേർ, അടിസ്ഥാന ഭൂനികുതി രജിസ്റ്റർ എന്നിവയുടെ പകർപ്പുകൾ കൊടുത്തിരിക്കണം. അവിടെ നിലവെന്നാണോ പുരയിടമെന്നോ ആണോ എന്ന് രേഖപ്പെടുത്തിയുണ്ടാകും. മാത്രമല്ല, കൈവശക്കാരൻ്റെ പേരുമുണ്ടാകും. ഒരുപക്ഷെ പോക്കൊരു കിട്ടില്ലെങ്കിൽ കൈവശക്കാരൻ്റെ പേര് തന്തപ്പേരിലോ അടിസ്ഥാന ഭൂനികുതി രജിസ്റ്ററിലോ ഉണ്ടാകണമെന്നില്ല. അത്തരം കേസുകളിൽ നമ്മുടെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കണം, നാളെ അത് കൈവശക്കാരൻ്റെ പേര് സൂചിപ്പിച്ചിരിക്കണം, അദ്ദേഹം പോക്കൊരു ചെയ്തിട്ടില്ലെങ്കിൽ പോക്കൊരു ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കണം. ദെൻ ഫോട്ടോഗ്രാഫ്. നേരത്തെ പറഞ്ഞ റെക്കോർഡിനേക്കാൾ കൂടുതൽ സംസാരിക്കുവാൻ ചിലപ്പോൾ കാര്യഗൗരവമായി എടുത്ത ഒരു ചിത്രത്തിന് കഴിയും എന്നുള്ളതാണ്. നിങ്ങൾ എടുക്കുന്ന ഫോട്ടോഗ്രാഫ് നെൽവയലുകൾ വ്യക്തമായി സൂചിപ്പിക്കുന്നു. ആ നെൽവയലുകളിൽ ആ ലംഘനത്തിന്, നിയമലംഘനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ജെ സി ബിയോ ടിപ്പറോ ഉണ്ടെങ്കിൽ അതിൻ്റെ പടവും കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആ ജെ സി ബിയുടെയോ ടിപ്പർ ലോറിയുടെയോ നമ്പർ രേഖപ്പെടുത്തിയിരിക്കുന്നു. പരിവർത്തനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നതിൽ. അതെല്ലാം നിങ്ങൾ ഫോട്ടോഗ്രാഫിൽ ഉൾപ്പെടുത്തുവാൻ കഴിഞ്ഞെങ്കിൽ വലിയ വിജയമാണ്. ആ ഫോട്ടോഗ്രാഫ് മറ്റ് റെക്കോർഡുകളെക്കാൾ കൂടുതൽ സംസാരിക്കുവാൻ ഇത്തരത്തിലുള്ള സമർത്ഥമായിട്ട് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫിന് കഴിയും. ഒരു കോടതിക്ക്, ഒരു അപ്പീൽ അധികാരിക്ക്, റിവിഷൻ അധികാരിക്ക്, ഓർ ഇവൻ ജില്ലാ കളക്ടർക്ക് ആ ഫോട്ടോഗ്രാഫ് കാണുമ്പോൾ തന്നെ നിയമലംഘനങ്ങൾ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ വളരെ വലിയ ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള റെക്കോർഡുകളും റിപ്പോർട്ടും ഒക്കെയാണ് നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ വശം വിജയിക്കുകയുള്ളൂ. ഇത്തരത്തിൽ സമർത്ഥമായിട്ട് തന്നെ കോടതി നടപടികളിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്. അലംഭാവം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ജീവൻ പണയം വെച്ചുവെന്നോ മാഫിയകൾക്കെതിരെ ഏറ്റുമുട്ടി ശക്തമായ നടപടികൾ സ്വീകരിച്ചുവെന്നോ പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യവുമില്ല. നമ്മൾ പരാജയപ്പെടുത്തിയ ഒരു അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ ഉണ്ടാകരുത്. അതിനുവേണ്ടി കൂടിയാണ് ഇത്തരത്തിലുള്ള ബോധ്യപ്പെടുത്തൽ ഉണ്ടാകുന്നത്. സെക്ഷൻ 13 പ്രകാരവും 20 പ്രകാരവുമുള്ള ജില്ലാ കളക്ടർ ഉത്തരവുകൾ വളരെ വിശദമായിട്ടായിരിക്കണം. പ്രാഥമികമായി അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ സ്വീകരിക്കുന്ന നടപടികൾ, അതായത് അദ്ദേഹം ഒരു തണ്ണീർത്തടത്തിലോ നെൽവയലിലോ പോയപ്പോൾ നിയമലംഘനങ്ങൾ കണ്ടു, ആ നിയമലംഘനങ്ങൾക്കെതിരെ സെക്ഷൻ 12B പ്രകാരം നിരോധന ഉത്തരവ് നൽകി, മഹസർ തയ്യാറാക്കി, വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി, ബന്ധപ്പെട്ട റെക്കോർഡുകൾ സഹിതം ജില്ലാ കളക്ടർക്ക് കൈമാറി, ജില്ലാ കളക്ടർ ബന്ധപ്പെട്ട കക്ഷികളെ നേരിൽ കേൾക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു, അദ്ദേഹത്തെ നേരിൽ കേട്ടു, കേട്ട വിവരങ്ങൾ രേഖപ്പെടുത്തി വെച്ചു. ബന്ധപ്പെട്ട റെക്കോർഡുകളുടെയും ഇദ്ദേഹത്തിൽ നേരിൽ കേട്ടതിൻ്റെയും ഫോട്ടോഗ്രാഫിൻ്റെയും മറ്റും ഒക്കെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ ഒരു തീരുമാനത്തിലെത്തുന്നു. ഈ നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ ഇല്ലയോ, നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ പൂർവ്വസ്ഥിതിയിലാക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ഉത്തരവ്. ഇത്ര വളരെ വിശദമായിട്ടായിരിക്കണം ഈ കാര്യങ്ങളൊക്കെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഉറപ്പായും നിശ്ചയമായും അപ്പീലിനോ കോടതിയിലോ ഒക്കെ പോയി കഴിഞ്ഞാലും നമ്മുടെ ഈ ഉത്തരവുകളിൽ ഈ കാര്യങ്ങളൊക്കെ വിശദമാക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ളൊരു നടപടിയായിരിക്കും. കാരണം മറ്റു റെക്കോർഡുകളുടെയോ ഡോക്യുമെൻ്റുകളുടെയോ സഹായമില്ലാതെ തന്നെ സെക്ഷൻ 13 നിന്നോ സെക്ഷൻ 20 ഉത്തരവിൽ നിന്നോ എല്ലാ കാര്യങ്ങളും ബന്ധപ്പെട്ട അധികാരികൾക്ക് മനസ്സിലാകുവാൻ സാധിക്കും. ആ രൂപത്തിലുള്ളതായിരിക്കണം, ആ രൂപത്തിലുള്ള ഉത്തരവുകൾ മാത്രമേ സ്റ്റാൻഡ് ചെയ്യുകയുള്ളൂ. ന്യൂനതകളുള്ള ഉത്തരവ് ഉറപ്പായും
കോടതിയിലോ അല്ലെങ്കിൽ മറ്റധികാര കേന്ദ്രത്തിലോ ചോദ്യം ചെയ്യപ്പെടുകയോ അത് നള്ളിഫൈ ചെയ്യുക അല്ലെങ്കിൽ സെറ്റസൈഡ് ചെയ്യുന്ന അവസ്ഥയിലേക്കോ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഞാൻ കഴിഞ്ഞ സെക്ഷനുകളിൽ തന്നെ സൂചിപ്പിച്ചു, കഴിഞ്ഞ ഭാഗത്ത് സൂചിപ്പിച്ചു, ഒന്നാം ഭാഗത്ത് ഡേറ്റ ബാങ്ക് തയ്യാറാക്കുന്നതിൽ ഒരുപാട് ന്യൂനതകൾ കടന്നുകൂടിയിട്ടുണ്ട്. പച്ചയായ വയലുകൾ പലതും ഡേറ്റ ബാങ്കിൽ ഉൾപ്പെട്ടു വന്നിട്ടില്ല, തണ്ണീർത്തടങ്ങൾ പലതും ഡേറ്റ ബാങ്കിൽ ഉൾപ്പെട്ടു വന്നിട്ടില്ല. പക്ഷേ ഇവയിലൊക്കെ നിയമലംഘനങ്ങൾ ഉണ്ടാകും. ഡേറ്റ ബാങ്കിൽ ഉൾപ്പെട്ടു വന്നിട്ടില്ല, അതുകൊണ്ട് നെൽവയലുകളോ തണ്ണീർത്തടങ്ങളോ രൂപാന്തരപ്പെടുത്തുന്നതിന് നടപടി സ്വീകരിക്കേണ്ട എന്നൊരവസ്ഥയിലേക്ക് പോകരുത്. തീർച്ചയായും ഡേറ്റ ബാങ്കിൽ ഉൾപ്പെട്ട് വന്നിട്ടില്ല എങ്കിൽ നിലവിൽ അത് ഉൾപ്പെടുത്തുവാനുള്ള അധികാരം ഭേദഗതി നിയമപ്രകാരം സബ് കളക്ടർക്ക് അല്ലെങ്കിൽ റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് നിക്ഷിപ്തമാണ്. പക്ഷെ അവർ നാളെ ഇതുവരെ അത് ചെയ്തിട്ടില്ല എങ്കിൽ, അങ്ങനെ ഡേറ്റ ബാങ്കിൽ ഉൾപ്പെട്ട് വന്നില്ല എന്നതുകൊണ്ട് ഈ നിയമലംഘനങ്ങൾക്കെതിരെ കണ്ണടയ്ക്കേണ്ട ആവശ്യമില്ല. ഡേറ്റ ബാങ്കിൽ ഉൾപ്പെട്ട് വന്നിട്ടില്ലെങ്കിലും റവന്യൂ റെക്കോർഡുകളിൽ നിലമെന്നോ തണ്ണീർത്തടമെന്നോ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് സർക്കാർ ഭേദഗതി നിയമപ്രകാരം കൃത്യമായ നടപടികളുണ്ട്. നടപടികൾ പാലിച്ച് സർക്കാരിലേക്ക് നിശ്ചിത ഫീസ് ഒടുക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ സബ് കളക്ടർ അല്ലെങ്കിൽ റവന്യൂ ഡിവിഷണൽ ഓഫീസർ ഉത്തരവിറക്കുമ്പോൾ മാത്രമേ ബന്ധപ്പെട്ട ഭൂമിയിൽ നിലമെന്നോ തണ്ണീർത്തടമെന്നോ റവന്യൂ റെക്കോർഡുകളിൽ രേഖപ്പെടുത്തിയ ഭൂമിയിൽ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നാൽ ഡേറ്റ ബാങ്കിൽ ഉൾപ്പെടാത്ത ഇത്തരം ഭൂമിയിൽ നിയമലംഘനങ്ങൾ നടക്കുമ്പോൾ വാഹനങ്ങൾ പിടിച്ചെടുക്കാമോ, അല്ലെങ്കിൽ അവയ്ക്കെതിരെ 13 പ്രകാരം ഉത്തരവ് കൊടുക്കാമോ എന്നും ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നു. തീർച്ചയായും ഈ വാഹനങ്ങൾ നിയമലംഘനം നടത്തിയിരിക്കുന്നു. സർക്കാരിൻ്റെ ഉത്തരവ് ബന്ധപ്പെട്ട സബ് കളക്ടറിലെ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ ഉത്തരവില്ലാതെ നടത്തുന്ന ഈ ലംഘനങ്ങൾ, ഈ നിയമലംഘനങ്ങളും ഈ ആക്റ്റിനെതിരെയുള്ള നിയമലംഘനങ്ങൾ എന്ന് സൂചിപ്പിച്ച് ഇവ ഡേറ്റ ബാങ്കിൽ ഉൾപ്പെടുത്തേണ്ട കേസാണെങ്കിൽ അവ കൂടി സൂചിപ്പിച്ച് ഡേറ്റ ബാങ്കിൽ ഉൾപ്പെടുത്തേണ്ട നടപടിക്രമങ്ങൾ ഉടൻ തന്നെ പാലിക്കണമെന്ന് സൂചിപ്പിച്ച് ഉത്തരവ് നൽകാവുന്നതും 13 പ്രകാരവും 20 പ്രകാരമുള്ള ഉത്തരവിലേക്ക് പോകാവുന്നതും. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ തന്നെ, എന്നാൽ ഇത്തരത്തിൽ ഡേറ്റ ബാങ്ക് ഉൾപ്പെടാത്ത നെൽവയലുകളിൽ തണ്ണീർത്തടങ്ങൾ രൂപാന്തരപ്പെടുത്തുകൾ കണ്ടെത്തിയിരിക്കുന്നു, അതിനെതിരെ സെക്ഷൻ 20-30 പ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു, ഇത്തരത്തിലുള്ള കേസുകൾ കോടതിയിൽ ചെല്ലുമ്പോൾ റവന്യൂ വകുപ്പ് പരാജയപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അത് പ്രധാനപ്പെട്ട കാരണമായി അവർ സൂചിപ്പിക്കുന്നത് സെക്ഷൻ 5-4 പ്രകാരം തയ്യാറാക്കിയ ഡേറ്റ ബാങ്കിൽ ഈ ഭൂമി ഉൾപ്പെടുന്നില്ല, അതുകൊണ്ട് തന്നെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഇതിൽ അട്രാക്ട് ചെയ്യുന്നില്ല എന്ന വ്യവസ്ഥകൾ പാലിച്ചു എന്നുള്ളത് കൊണ്ടാണ് കോടതി അത്തരത്തിലുള്ള കേസുകളിൽ നമ്മൾ പരാജയപ്പെടുവാൻ കാരണം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നിശ്ചയമായും റവന്യൂ ഉദ്യോഗസ്ഥർ ഡേറ്റ ബാങ്കിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള നെൽവയലുകളും തണ്ണീർത്തടങ്ങളും ഡേറ്റ ബാങ്കിൽ ഉൾപ്പെടുത്തുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കേസുകൾ കോടതിയിൽ പോകുന്നതിന് മുമ്പ് ഡേറ്റ ബാങ്കിൽ ഉൾപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യത്തിൽ വിജയിക്കും. ആത്യന്തികമായി നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിൽ നമുക്കൊരു വിജയസാധ്യതയും കണ്ടെത്തുവാൻ കഴിയും.